നമസ്കാരം. മുൻ ആരോഗ്യമന്ത്രിയും മട്ടന്നൂർ എം എൽ എയുമായ KK ശൈലജ ടീച്ചർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഹൈദരാബാദിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവായത്. കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുകയുമാണ്. കോവിഡ് കേസുകളിൽ 100% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും കോവിഡ് വ്യാപനം ശക്തമാണെന്നും സാഹചര്യം നേരിടാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കോവിഡ് കേസുകളുടെ വർധനവുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുന്നിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധിയെ നേരിടാൻ കോവിഡ് പ്രോട്ടോകോൾ അനിവാര്യമാണെന്നും മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 13 കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 416.63 മെട്രിക് ടൺ ഓക്സിജൻ കരുതൽ ശേഖരമുണ്ടെന്നും രോഗപരിശോധന നടത്തുന്നതിന് കേന്ദ്ര മാർഗനിർദ്ദേശം പാലിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും മന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 20 മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായക്കാരിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ മന്ത്രി, കുട്ടികൾക്കുള്ള വാക്സിന്റെ ഒന്നാം ഡോസ് 39% പേർക്ക് നൽകിയതായും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒമിക്രോൺ കേസുകളിൽ 155 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിലെ കോവിഡ് പ്രോട്ടോകോളിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എവിടെയായാലും പ്രോട്ടോകോൾ പാലിക്കണമെന്ന് തന്നെയാണ് മന്ത്രിയുടെ മറുപടി. പൊതുയോഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇത് എല്ലാത്തിനും ബാധകമാണെന്നും മന്ത്രി അറിയിച്ചു.